ഹായ് ഗാസ് കുറേ പേര് എന്നോട് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണ്ടായിരുന്നു സാംസങ് ഗാലക്സി എസ് ട്വൻറ്റി ത്രീയുടെ ക്യാമറ സെറ്റിങ്സിനെ പറ്റിയിട്ടൊന്ന് പറഞ്ഞ് തരുമോ പിന്നെ ഇതിൽ ഏതൊക്കെ സെറ്റിങ്സാണ് ടേൺ ഓൺ ചെയ്താൽ നമുക്ക് നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുക ഓക്കെ അപ്പം ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എല്ലാം ഉണ്ടാക്കാൻ പോണത് ചെറിയൊരു ബ്രീഫായിട്ടുണ്ടാക്കാം ഇതിൽ ഏതൊക്കെ സെറ്റിംഗ്സ് ആണ് ടേൺ ഓൺ ചെയ്യേണ്ടത് ഏതൊക്കെ സെറ്റിംഗ്സാണ് ടേൺ ഓഫ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ എന്തായാലും ഈ സെറ്റിംഗ്സ് ഒക്കെ ഒന്ന് ടേൺ ഓൺ ചെയ്ത് നോക്ക് ചില സെറ്റിങ്സ് ടേൺ ഓഫ് ചെയ്യാൻ പറയേണ്ടത് അതൊന്ന് ഓഫാക്കി നോക്കുക പിന്നെ ഒന്ന് ഫോട്ടോ എടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട്സ് വരുന്നുണ്ടോ അല്ലേ എന്ന് താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കെ പക്ഷേ അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്നും ലൈക്ക് ചെയ്യാനും അറിയില്ല അപ്പോൾ നമുക്ക് അപ്പോൾ ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടത് ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ കാണാണ്ടല്ലോ ഷോർട്ട് സജഷൻസ് അത് ടേൺ ഓഫ് ആയിരിക്കും അതൊന്ന് ടേൺ ഓൺ ആക്കി വയ്ക്കുക അപ്പോൾ എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഫോൺ പറഞ്ഞു തരും ഇങ്ങനെ എടുത്താൽ നല്ല ഷോർട്ട് വരുന്നു അപ്പോൾ അത് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും അതുകൊണ്ട് ഈ ഓപ്ഷൻ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക പിന്നെ അടുത്ത ഓപ്ഷനാണ് ഇൻറ്റലിജൻറ്റ് ഓപ്റ്റിമൈസേഷൻ ഓക്കെ നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രോസസ്സ് ചെയ്യണ്ടല്ലോ അതിൻ്റെ പ്രോസസ്സിങ് എത്ര വേണമെന്നാണ് ഇത് പറയുന്നത് ലൈക്ക് മാക്സിമം വേണോ മീഡിയം വേണോ മിനിമം വേണോ ഞാൻ എപ്പോഴും സെറ്റ് ചെയ്യണത് മാക്സിമത്തിലാണ് അതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാക്സിമത്തിൽ സെറ്റ് ചെയ്യുക അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഫോട്ടോ വരുന്നതാകും അപ്പോൾ കുറച്ചുകൂടി ഹൈ പ്ലേസിങ് ഫോട്ടോസാ ഇരിക്കുക പിന്നെ സീൻ ഓപ്റ്റിമൈസർ സീൻ ഓപ്റ്റിമൈസർ പറഞ്ഞാൽ ഇത് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ പൂവിൻ്റെ സ്കൈൻ്റെ അല്ലെ ഫുഡിൻ്റെ ലിങ് ഹ്യൂമൻ സബ്ജെക്റ്റിൻ്റെ അങ്ങനത്തെ ഒക്കെ വലിയ ഫോട്ടോസ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ക്യാമറ ഡിറ്റക്ട് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ അനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി കൂട്ടുന്നതാണ് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഫുഡിൻ്റെ ഫോട്ടോ എടുക്കുകയാണെച്ചാൽ കുറച്ചുകൂടി കളേഴ്സ് ബൂസ്റ്റ് ചെയ്യും അങ്ങനത്തെ ഒക്കെ ഫോട്ടോസാണ് കിട്ടുക അപ്പോൾ എന്തായാലും ഈ ഓപ്ഷൻ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ബാക്ക് പോവുക ബാക്ക് പോയി കഴിഞ്ഞിട്ട് ഇവിടെ അഡ്വാൻസ് പിക്ചർ ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഹൈ എഫിഷ്യൻസി പിക്ചേഴ്സ് ടേൺ ഓൺ ആയിരിക്കും അതൊന്ന് ടേൺ ഓഫ് ആക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പോകുമ്പോൾ വീഡിയോ സ്റ്റേബിലൈസേഷൻ ഇത് ടേൺ ഓഫ് ആണെങ്കിൽ ഇതൊന്നും ടേൺ ഓൺ ആക്കി വയ്ക്കുക ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോസ് എടുക്കുമ്പോൾ സ്റ്റേബിളായി വീഡിയോ സൗങ്ങ് കിട്ടുക അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് വീഡിയോ ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും എച്ച് ഇ വി സി ഇതിലാവും സെലക്റ്റഡായി കിടക്കുക പക്ഷേ അത് അത് അതല്ല നമുക്ക് വേണ്ടത് എച്ച് ഡോട്ട് ടു സിക്സ് ഫോർ ആണ് വേണ്ടത് മോസ്റ്റ് കോമ്പാക്റ്റബിൾ അത് കഴിഞ്ഞിട്ട് ജൂം ഇൻ മൈക്ക് ആ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക ഓക്കെ അത് നമുക്ക് താഴെ തന്നെ വായിച്ചാൽ തന്നെ മനസ്സിലാവും മാസ് മാക് സൂം ടു ദ ക്യാമറ സൂം വൈൽഡ് റെക്കോർഡിങ് ഇൻ വീഡിയോ മോഡ് ഓക്കെ അതിനായിട്ട് ബാക്ക് വരിക ബാക്ക് വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ട്രാക്കിംഗ് ഓട്ടോ ഫോക്കസ് അപ്പോൾ ഈ ഓപ്ഷൻ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കണ്ടൻറ്റ് ക്രിയേറ്ററാണെന്ന് വിചാരിക്കുക ബാക്ക് ക്യാമറയിലാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ അങ്ങോട്ട് നിങ്ങളൊക്കെ മൂവ് ആവുമ്പോൾ ആ ഓട്ടോ ഫോക്കസ് നിങ്ങളുടെ മേലെന്നെ ആ സെറ്റ് ആയിരിക്കുക നിങ്ങൾ എത്ര മൂവ് ആയാലും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണത് പിന്നെ ഗ്രിഡ് ലൈൻസ് അപ്പോൾ ഗ്രിഡ് ലൈൻസ് ഈ ഓപ്ഷൻ നിന്ന് ടേൺ ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരെയാണ് ഫോട്ടോ എടുക്കുന്നത് ലൈക്ക് സ്ട്രേറ്റ് ലൈനിലാണ് ഫോട്ടോ എടുക്കുന്നത് അത് നമുക്ക് ഈ ഗ്രിഡ് ലൈൻസ് വെച്ചിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അത് കഴിഞ്ഞിട്ട് ലൊക്കേഷൻ ടാക്സ് ലൊക്കേഷൻ ടാക്സ് ഓൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ ലൊക്കേഷൻ സേവ് ചെയ്ത് പിന്നെ നിങ്ങൾ ഗ്യാലറിയിൽ പോയിട്ട് ആ ഫോട്ടോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഏത് ലൊക്കേഷനാണ് ഈ ഫോട്ടോ എടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഷൂട്ടിംഗ് മെത്തേഡ്സ് ഷൂട്ടിംഗ് മെത്തഡ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രസ് വോളിയം ബട്ടൺ ടു ടേക്ക് പിക്ചർ ആൻഡ് ഓർ റെക്കോർഡ് വീഡിയോ അപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെക്കുക ഓക്കെ അപ്പോൾ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വോളിയം ബട്ടണിൽ സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നതാണ് പക്ഷേ ലോങ് പ്രെസ് ചെയ്യുമ്പോൾ വീഡിയോ മോഡിൽ വീഡിയോ എടുക്കാൻ തുടങ്ങും ഓക്കെ അത് കഴിഞ്ഞിട്ട് വോയിസ് കമാൻഡ്സ് അപ്പോൾ സ്മൈൽ ചീസ് ക്യാപ്ചർ ഓർ ഷൂട്ട് അപ്പോൾ നിങ്ങൾ ക്യാമറ ഒന്ന് ഓൺ ആക്കി വെച്ചിട്ട് ഈ സ്മൈൽ ചീസ് ക്യാപ്ചർ ഓർ ഷൂട്ട് ഒക്കെ പറയുകയെന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി ഫോട്ടോ എടുക്കുന്നതാണ് വിതൗട്ട് പ്രെസ്സിങ് എനി ബട്ടൺ അതുമാതിരി ഫ്ലോട്ടിംഗ് ഷട്ടർ ബട്ടൺ ഫ്ലോട്ടിംഗ് ഷട്ട ബട്ടൺ പറയുക ആ ഷട്ട ബട്ടൺ നമുക്ക് സ്ക്രീൻ്റെ ഏത് ഭാഗത്തും വേണേൽ മൂവ് ചെയ്ത് വയ്ക്കാൻ പറ്റും അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് ഷോപ്പാകും ഇപ്പോൾ നിങ്ങൾ സെൽഫി ഫോട്ടോ ഒക്കെ വെല്ലു വെല്ലുവിളിക്കുകയെന്ന് വെച്ചാൽ വെറുതെ പാമെന്ന് കാണിച്ചാൽ മതി അപ്പോൾ ടു സെക്കൻഡ്സ് ക്യാപ്സിൽ അത് ഫോട്ടോ എടുക്കുന്നതാണ് വിതഔട്ട് ടച്ചിങ് ദ ഷട്ടർ ബട്ടൺ ഓക്കെ അത് കഴിഞ്ഞിട്ട് ബാക്ക് വരിക ബാക്ക് വന്ന് കഴിഞ്ഞിട്ട് സെറ്റിംഗ്സ് ടു കീപ്പ് അപ്പോൾ ഈ അതാണ് സെറ്റിംഗ്സ് ടു കീപ്പ് അപ്പോൾ ഈ ഓപ്ഷനിൽ നിങ്ങൾ സെലക്ട് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പേ ക്യാമറ എടുത്തപ്പോൾ എന്തൊക്കെ ഫിൽറ്റർ ഇട്ടുണ്ടായിരുന്നു പിന്നെ ഹൈ ഫിഫ്റ്റി മാ പിക്സിലാണോ വെച്ചിരുന്നത് ട്വൽവ് മാപിക്സിലാണ് വെച്ചിരുന്നത് അതൊക്കെ നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾ പിന്നെയും ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സെറ്റിങ്സ് തന്നെ ഉണ്ടാവണമെങ്കിൽ ഈ സെറ്റിംഗ്സൊക്കെ ഒന്ന് ടേൺ ഓൺ ആക്കി വെക്കുക പക്ഷേ ഇത് അത്ര എനിക്ക് യൂസ്ഫുള്ളായി ഫീച്ചർ തോന്നിയിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് വെക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് ബാക്ക് വരുക ബാക്ക് വന്നുകഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ ഫോട്ടോ എടുക്കുകയെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യണത് പോർട്രേറ്റ് മോഡൽ എടുക്കുക പോർട്രേറ്റ് മോഡിലെടുക്കുമ്പോൾ ത്രീ എക്സിൽ സെലക്ട് ചെയ്തിട്ട് പിന്നെ ബോക്കെ എഫക്റ്റ് ഫൈവില് വയ്ക്കുക ഫൈവില് വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കുക നിങ്ങൾക്ക് നല്ല പോർട്ട്രേറ്റ് ഫോട്ടോസാവും കിട്ടുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഈ സെറ്റിംഗ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്